സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്തെ മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള നമ്മുടെ അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ഈ യാത്രയിലുടനീളം നമുക്ക് കാണാനായത് ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രാദേശിക സ്റ്റുഡിയോകളുടെ ഭാവി സമ്പൂർണമായും അനിശ്ചിതത്വത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന കാഴ്ചയാണ്. ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റുഡിയോകൾ പലതും പൂട്ടിപ്പോയതും കണ്ടു. പലതും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പുതിയ ഫോട്ടോഗ്രാഫർക്ക് സ്വന്തമായൊരു സ്റ്റുഡിയോ തുടങ്ങാമെന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത, സ്റ്റുഡിയോ രംഗത്ത് പുതിയ സംരംഭകരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഒരു കാലത്ത് തൻ്റെ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ പാകത്തിൽ തനിക്ക് തുണയായിരുന്ന തൻ്റെ ക്യാമറയും ഫോട്ടോഗ്രാഫിയും സ്റ്റുഡിയോയുമായി ഇനിയും മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയാണെന്ന് പരിതപിക്കുന്ന മുതിർന്നൊരു ക്യാമറമാനെ ചെറുകുന്ന് താവത്തെ ശ്രദ്ധേയനും പ്രശസ്തനുമായ മോഹൻ മുള്ളിക്കലിനെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നത്. അച്ഛൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു. അതങ്ങനെ ഒരു അഷ്ടിമുഷ്ടി ജീവിച്ച് പോകുന്ന ഒരു കുടുംബമായിരുന്നു. അമ്മയും വളരെ എന്നെയും ഒക്കെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വളരെ പാടുപെട്ടുവായിരുന്നു. പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാതെ തന്നെ ഞാൻ പല കാര്യങ്ങളിലും ഏർപ്പെടുകയായിരുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പല വഴിയും ഈ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് കുറി വെക്കുക, അങ്ങനെ കുറി വെച്ച് കിട്ടുന്ന കാശ് കൊണ്ട് പുസ്തകം വാങ്ങിക്കുക. അത് പിന്നെ മിക്കവാറും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്കൂൾ തുറന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന സമയത്താണ് ഈ കുറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് പിന്നെ മിക്കവാറും എൻ്റെ പഠന സൗകര്യങ്ങൾ പിന്നെ നിലനിർത്തിയത്. വളരെ ദരിദ്രമായ ഒരു ഗ്രാമമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മറ്റ് പണികൾക്കെല്ലാം പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങനെയുള്ളവരെയാണ് മിക്കവാറും ഈ കുറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുന്ന രീതിയിലുള്ള ഒരു വളർച്ച അതിനുണ്ടായിരുന്നില്ല. ആ കാശ് കൊണ്ടാണ് വിദ്യാഭ്യാസം കഷ്ടിച്ച് ഞാൻ പിന്നെ ഒപ്പിച്ചെടുത്തത്. അത് SSLC വരെ അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്തുള്ള PM സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. മുകുന്നേട്ടനാണ്, അഴീക്കോടാണ് അയാൾ. അയാൾ പിന്നെ കടന്നു പോകുന്ന വഴി എൻ്റെ താവത്ത് കൂടിയാണ്. അപ്പോൾ ഇവിടെ പാലം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുള്ള പാലം ഉണ്ടായിരുന്നില്ല. റെയിൽവേ വഴിയാണ് അദ്ദേഹം പോവുക. അയാളുടെ സ്ഥാപനം അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇയാളുടെ ആ വഴിയിൽ ഞാൻ പലപ്പോഴും കാത്തു നിൽക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ജോലി പിന്നെ തരപ്പെടുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ മൂന്നാട്ടിനോട് ഞാൻ കണ്ട് നേരിട്ടും സംസാരിക്കുന്നു. മൂന്നാട്ട, ഞാനിങ്ങനെ ചിത്രമൊക്കെ വരക്കാറുണ്ട്, പിന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുണ്ട്. പിന്നെ മൂന്നോട്ടം സഹായിച്ചാൽ പിന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നോട്ടം പറഞ്ഞു, ഇപ്പോൾ ഒരാളുണ്ട്, പക്ഷേ സാരില്ല, പക്ഷേ നീ കൂടെ പോകാം. അപ്പോൾ പിന്നെ നിനക്ക് കുറച്ച് വരക്കാനെല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്, ആൽബമൊക്കെ ചേഞ്ച് ചെയ്യാനെല്ലാം അങ്ങനെ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ മോഹൻ കൂടെ വന്നോ എന്ന് പറയുകയും ചെയ്തു. റീടച്ചിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡുണ്ട്, ഫോട്ടോ നെഗറ്റീവ് റീടച്ച് ചെയ്യുക. അപ്പോൾ ആ റീടച്ച് ചെയ്യുന്ന മോഹനൻ ഒരു കാര്യം ചെയ്യും, ഇനി അത് അദ്ദേഹമാണ് ചെയ്യുന്നത്, ഈ അതിൻ്റെ മൂന്നാട്ടിനാണ് ചെയ്യാറ്. എന്നോട് പറഞ്ഞു റീടച്ച് ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് തന്നു. അപ്പോൾ ഈ നല്ല മുഖം മിനുക്കുന്ന പണിയാണല്ലോ. അപ്പോൾ ഞാനത് പിന്നെ ടച്ച് ചെയ്തിട്ട് വളരെ മനോഹരമാക്കി. ഈ മുഖത്തുള്ള പിന്നെ ചില പാടുകൾ ഈ പെൺകുട്ടികളതായാലും ആൺകുട്ടികളതായാലും പിന്നെ അവരുടെ മുഖം വൃത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീടച്ചിങ്ങിലൂടെ ഞാൻ പലപ്പോഴും അത് നന്നായിട്ട് തന്നെ അത് ടച്ച് ചെയ്തു. മൂന്നാട്ടിനത് ഇഷ്ടപ്പെട്ടു. കുറച്ചു കാലം റീടച്ചിങ്ങിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നു. കൃത്യമായിട്ടത് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് പിന്നെ എന്നെ
ഈ ഡാർക്ക് റൂമിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നു. ക്യാമറയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പകർത്തുന്ന ഫോട്ടോ പേപ്പറുണ്ട്. ആ ഫോട്ടോ പേപ്പർ അത് പിന്നെ നെഗറ്റീവ് എൽ ആർ ജറിൽ വെച്ച്, എന്നിട്ട് എൽ ആർ ജറിൽ നിന്ന് ഒരു ലൈറ്റ് പിന്നെ അടിച്ച്, അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഫോട്ടോ രൂപപ്പെട്ട് വരുന്നതെന്നും ഈ ഡിഷുകളിലൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, അതൊക്കെ പിന്നെ അതിലൂടെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫോട്ടോ ആയിത്തീരുന്നത്. ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും മിക്കവാറും ഈ സ്റ്റുഡിയോ റൂമിലേക്ക് ഞാൻ കടക്കാറുണ്ട്. പക്ഷേ മൂന്നാട്ടൻ അത് നിന്നെ അനുവദിക്കാറില്ല. പലപ്പോഴും മോഹനൻ പുറത്ത് പോയിക്കോളൂ, പിന്നെ റീടച്ചിങ്ങിന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിർത്തുവയ്യല്. ഈ ക്യാമറ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ദൂരെ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് തന്നെ ഇത് ഫിലിം ലോഡ് ചെയ്യാനും, പിന്നെ ആ ഒരു ദിവസം ഇദ്ദേഹം വരാതിരുന്നപ്പോൾ പിന്നെ ഞാൻ ക്യാമറ കയ്യിലെടുത്ത്, അന്ന് പൂരം ദിവസമാണെന്ന് തോന്നുന്നു, പൂരത്തിനാണ് കുറേ ആൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. കുറേ ആൾ ഫോട്ടോ എടുക്കാൻ വന്നു, ഒരു 10-25 ആൾ സ്റ്റുഡിയോയിൽ വന്നു. ഇപ്പോൾ ഫോട്ടോ എടുക്കാത്ത തരമില്ല, അതുകൊണ്ട് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. 10-25 ഫോട്ടോ എടുത്തപ്പോൾ പിന്നെ അത് പിന്നീട് ഇദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടുപോയി. ആ ഫോട്ടോകളൊന്നും പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന ക്യാമറ ആഷിക ആയിരുന്നു. അപ്പോൾ അത് ഒരു 12 ഫിലിം മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ ഓരോ 12 കഴിയുമ്പോഴും ഇത് ഫിലിം മാറ്റണം. അങ്ങനെ മാറ്റിയതുകൊണ്ടാണ് എനിക്ക് പിന്നെ അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. റോൾ ഫിലിം പിന്നെയും വീണ്ടും വീണ്ടും ലോഡ് ചെയ്ത് എടുക്കാനും, അതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ പലപ്പോഴും ദൂരെ നിന്ന് നോക്കിക്കണ്ടും ഒക്കെ പഠിച്ചതാണ്. ഈ ഒരു സംഭവം അദ്ദേഹത്തിൽ വളരെ അത്ഭുതമുണ്ടാക്കി. അപ്പോൾ ഞാൻ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. ആ ഫിലിം ഇത്രത്തോളം മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളത് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു കാര്യമായി തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതമായി തോന്നി. ഞാൻ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന കണ്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ അത് എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, മോന നീ നല്ല ഫോട്ടോഗ്രാഫറാകും. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്നെ കുറേ കൂടെ പിന്നെ സ്വാതന്ത്ര്യം എനിക്ക് തന്നു. അപ്പോൾ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് പിന്നെ വിട്ടു. ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി ഇടക്കിടക്ക് പിന്നെ സ്റ്റുഡിയോയിൽ വന്നാൽ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞപ്പോൾ മൂന്നോട്ടം തന്നെ പറഞ്ഞു, അത് മോഹനം പോയിട്ട് ചെയ്തോളൂ, എന്നാൽ എനിക്ക് സ്റ്റുഡിയോ നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി അങ്ങനെ നടത്തി. ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു എന്താ പറയുക, ഇങ്ങനെ വല്ലാത്തൊരു സ്വന്തം മകനെപ്പോലെ ഒന്ന് ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ നന്നായിട്ട് വരും, നന്നായിട്ട് വരും. അപ്പോൾ എനിക്കുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ അറിയാത്തതാണ്. പിന്നീട് അങ്ങോട്ട് എന്നെ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലായാലും സ്റ്റുഡിയോയിലുള്ള കാര്യങ്ങൾ പോലും ലൈറ്റൊക്കെ ഇട്ട് എനിക്ക് പരിചയപ്പെടുത്തുകയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നും അതുപോലെ തന്നെ ക്യാമറ ഇന്ന ആംഗിളിൽ വെക്കണമെന്നും അതൊക്കെ പറഞ്ഞു തരുന്നത്, വിശദമായി പറഞ്ഞു തരുന്നത് അദ്ദേഹം അങ്ങനെയാണ് ഓർക്കുകയാണ്. 5 രൂപയാണ് അന്ന് എനിക്ക് പ്രതിഫലമായിട്ട് ആ സ്റ്റുഡിയോയിലെ മൂന്നോട്ടം തന്നത്. അത് എന്താ പറയുക, കാരണം ഒരു വലിയ നിധി കിട്ടിയ പോലെയാണ് എനിക്ക് ആദ്യമായി കിട്ടിയ ആ തുക. അങ്ങനെ പിന്നെ ആ തുക ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത്
അത് അമ്മ ശരിക്കും പറഞ്ഞാൽ കണ്ണീരോടെയാണ് പിന്നെ അമ്മ പ്രതികരിച്ചത്. അമ്മ കരഞ്ഞുപോയി ശരിക്കും. പിന്നീട് ഞാൻ ഇങ്ങനെ പോയാൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറി മറയുകയാണ്. അമ്മക്ക് രോഗമാകുന്നു, രോഗം വന്നു, അപ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, മരുന്നിൻ്റെ പ്രയാസം, അപ്പോഴേക്ക് എന്ത് ചെയ്യും, ഇനി മുന്നോട്ടെങ്ങനെ പോവും എന്നുള്ള ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം അനുസരിച്ച് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുന്നതായിട്ട് ഒരു പിന്നെ പത്രത്തിലാ മറ്റോ കണ്ടത്. അതുവഴി തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നാ ആ അത് പിന്നെ നമ്മുടെ ഒരു ദാമോരോട്ടനുണ്ടായിരുന്നു. ദാമോരോട്ടൻ പറഞ്ഞു ഈ രീതിയിൽ നീ പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാർഗനിർദ്ദേശമെല്ലാം ചെയ്ത് ഞാൻ അവിടെ ഓഫീസ് സമീപിക്കുകയും ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അത് ഒരു പിന്നെ ഒരു പൈസ എനിക്ക് നല്ല പൈസ കിട്ടി. ആ പൈസ കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ച് സ്വന്തമായിട്ട് ഞാനൊന്ന് ഒരു സ്റ്റുഡിയോ തുടങ്ങിയാലോ എന്നുള്ള തൽക്കാലം ഒരു ഡാർക്ക് റൂം മാത്രം സെറ്റ് ചെയ്തിട്ട് ബാക്കി ഔട്ട്ഡോർ ചെയ്യുക. ഞാൻ മൂന്നാട്ടിനോട് പറഞ്ഞു, മൂന്നാട്ടാ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം പ്രകാരം പിന്നെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പൈസ കിട്ടുകയാണെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് മൂന്നാട്ടിനടുക്കുന്ന പോകേണ്ട വരും. അത് മിക്കവാറും പാസ്സാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് കിട്ടിയാൽ മൂന്നാട്ടിനടുക്കുന്ന പോകും. അതിന് എല്ലാവിധ ആശംസയും മൂന്നാട്ടിന് തരണമെന്ന് പറഞ്ഞു. ഓ അതിനെന്താണ്, എനിക്ക് പ്രയാസമൊന്നുമില്ല മോനെ. പക്ഷേ ഞാൻ പിന്നെ മോഹനെ പിന്നെ സ്വന്തം പോലെ കരുതിയതാണ്. അപ്പോൾ അതിലില്ലേ, നീ പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം എനിക്കുണ്ട്, പക്ഷേ സാരില്ല, സ്വന്തമായിട്ട് നീ ഉണ്ടാക്ക, എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയല്ലേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിടുകയാണ് ഉണ്ടായത്. ആണെങ്കിൽ പഴയങ്ങാടി രണ്ട് മൂന്ന് സ്റ്റുഡിയോ ഉണ്ട്, അപ്പോൾ അവിടെ പറ്റില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ റൂം എരിപുരം ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നതായിട്ട് അറിഞ്ഞു. ഒരു കാദർ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഓണർ. അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു ഓ തുടങ്ങുന്നതിന് നല്ല ചെറിയ റൂമാണ്, നിങ്ങൾക്ക് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങളുടെ കാര്യം, എങ്ങനെയാണ് അത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു അല്ല, പിന്നെ ഞാൻ ഔട്ട്ഡോർ വർക്കൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും അതിൻ്റെ പിന്നെ ഫിലിം ഡെവലപ്പിങ്ങിന് മാത്രം ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ റൂം മതിയാവുമായിരിക്കും, ഏത് സമയത്തും പിന്നെ തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. ആദ്യത്തെ പിന്നെ നിങ്ങൾ പണിയെല്ലാം പൂർത്തിയായി അത് തുടങ്ങിയാൽ മാത്രമേ പിന്നെ ഞാൻ കാശ് വാങ്ങിക്കുള്ളൂ, തുടങ്ങി ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് വാങ്ങിക്കുള്ളൂ, അതും വലിയ രീതിയിലൊന്നും വേണ്ട, നീ ആദ്യം തുടങ്ങുന്നൊരു സ്ഥാപനമല്ലേ. അപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങാനുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നും അതൊക്കെ വാങ്ങിക്കാൻ ക്യാമറ അങ്ങനെ മറ്റ് സാധനങ്ങൾ അങ്ങനെയൊക്കെ പലരോടും മൂന്നാട്ടിനോടക്കം പിന്നെ പലപ്പോഴും വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് ആ ചെറിയ റൂമൊക്കെ ആയതുകൊണ്ട് സ്റ്റുഡിയോ വികസിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു റൂം സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനടുത്ത് തന്നെ എരുവരത്ത് തന്നെ മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് കണ്ണാട്ടിനോടത്ത് സംസാരിച്ചപ്പോൾ ഓ പിന്നെ നിനക്ക് സൗകര്യമുള്ള സ്ഥലമാണ്, നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്, സ്റ്റുഡിയോയും മറ്റ് ഡാർക്ക് റൂമിനും എല്ലാം പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അതിന് കുറച്ച് മേലെയായിട്ട് ഒരു സ്റ്റുഡിയോ നടന്നു വന്നിരുന്നു. അപ്പോൾ
ഈ സ്റ്റുഡിയോ കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോരായിക പലപ്പോഴും അനുഭവപ്പെടുന്നു. ഈ ഈ രംഗത്തുള്ള മത്സരം ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ അത് വല്ലാതെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ സ്റ്റുഡിയോക്കാരൻ ഇപ്പോൾ പണിയൊന്നുമില്ലാത്തത് കാരണം പൂട്ടിപ്പോയി. പിന്നീട് പലപ്പോഴും ഞാൻ പല ഫോട്ടോഗ്രാഫർമാരെയും സമീപിച്ചപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്ത് ഫോട്ടോഗ്രാഫി തന്നെ ചെയ്യുന്ന സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഇതിന് വലിയ ഭാവിയൊന്നുമില്ല, ഈ രീതിയിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി പോകുന്നതെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.